കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ഒന്ന് രാജാക്കന്മാർ 22 ഇസ്രയേൽ രാജാവ് യഹോഷാഫാത്തിനോട് ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രയേൽ രാജാവ് വേഷം മാറി പടയിൽ കടന്നു. എന്നാൽ അരാം രാജാവ് തന്റെ 32 രഥനായകന്മാരോട്, നിങ്ങൾ ഇസ്രയേൽ രാജാവിനോട് മാത്രമല്ലാതെ ചെറിയവരോടോ വലിയവരോടോ യുദ്ധം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ആകയാൽ രഥനായകന്മാർ യഹോഷാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രയേൽ രാജാവെന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോഷാഫാത്ത് നിലവിളിച്ചു. അവൻ ഇസ്രയേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവനെ വിട്ടു മാറിപ്പോന്നു. എന്നാൽ ഒരുത്തൻ യാദൃശ്യ വില്ലു കുലച്ച് ഇസ്രയേൽ രാജാവിനെ കവചത്തിനും പതക്കത്തിനുമിടയ്ക്ക് എയ്തു. അവൻ തന്റെ സാരഥിയോട്, നിന്റെ കൈ തിരിച്ച് എന്നെ പടയിൽ നിന്ന് കൊണ്ടുപോക, ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് പട കഠിനമായി തീർന്നതുകൊണ്ട് രാജാവ് അരാമ്യർക്കെതിരെ രഥത്തിൽ നിവർന്നു നിന്നു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.